ഹായ്, ഇപ്പോൾ മനോരമ മാക്സ് വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഏറ്റവും പുതിയ ഒരു മലയാളം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വള്ളിനി പറയാൻ സാധിക്കും. ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ലേഡി മരണപ്പെടുകയാണ്, അപ്പോൾ ഒരു കൊലപാതകമാണ്. അപ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന അന്വേഷണം എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഒരു ഏകദേശ പ്രമേയം എന്ന് പറയാൻ സാധിക്കും. ഇനി ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു മലയാളം ത്രില്ലർ സിനിമ കാണണം, അതും അത്യാവശ്യം ഒരു ക്രൈം സസ്പെൻസ് ഒക്കെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ ആണോ എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ് CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കഥയും തിരക്കഥയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതായത് പ്രേക്ഷകന് അത്യാവശ്യം ആകാംക്ഷ തോന്നുന്ന രീതിയിലുള്ള ഒരു കഥാപരിസര സിനിമയ്ക്കുള്ളിൽ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എഴുത്തുകാരന് സാധിക്കുന്നുണ്ട്. അതായത് ഈ കൊലപാതകം നടക്കുന്നു, ശേഷം ആരാണ് ആ പ്രതി എന്നറിയാൻ വേണ്ടി പ്രേക്ഷകർക്കും അത്യാവശ്യം ക്യൂരിയോസിറ്റി തോന്നുന്ന രീതിയിലുള്ള ഒരു അന്വേഷണ പശ്ചാത്തലമായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കഥാപാത്രം രാമചന്ദ്രൻ അന്വേഷിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ എന്നുള്ളത് തന്നെയാണ് ആദ്യമേ പറയേണ്ടത്. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ സസ്പെൻസ്, ഈ പ്രതി ആരാണെന്നറിയാൻ വേണ്ടി നമ്മൾ ക്ലൈമാക്സ് വരെ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ത്രില്ലിംഗ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്നുള്ളത്. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യമാണ് പറയേണ്ടത്. എടുത്തു പറയേണ്ടത് കലഭവൻ ഷാജോണിനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തോളിലാണ് സിനിമ മൊത്തത്തിൽ എന്ന് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ ഒരു കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് ആകട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം അന്വേഷിച്ച വഴിയിൽ കണ്ടെത്തുന്ന ചില സത്യങ്ങൾ ഒക്കെ ആകട്ടെ, ഇതിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് എന്താണ് പ്രകടനങ്ങൾ ആവശ്യമായിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇമോഷൻസ് ഒരുപാടുണ്ടെന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ചില ഇടങ്ങളിൽ നമുക്ക് വളരെ വർക്കൗട്ട് ആകുമായിരുന്നു, എസ്പെഷ്യലി ഇപ്പോൾ തുടക്ക സമയത്ത് തന്നെ അത് റിട്ടയർഡ് ആകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ യൂണിഫോം ഇടാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു ഫീല്, അത് ഒരു ഘട്ടത്തിൽ വരെ നമുക്കത് ഫീല് ചെയ്യുമായിരുന്നു. അത് ഒരുപാട് ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷനിൽ വരെ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുമായിരുന്നു. കൂടാതെ ഒരുപാട് ഇഷ്ടപ്പെട്ട മറ്റൊരു മൊമെൻറ്റ്, ഒരു പോലീസ് സ്റ്റേഷനിൽ റിട്ടയർ ആയതിനു ശേഷം ചെന്നിട്ട് ഒരു എക്സ്പീരിയൻസ് നേരിടേണ്ടി വരികയാണ്. ശേഷം അത് ഭാര്യയായിട്ട് പങ്കുവയ്ക്കുമ്പോഴത്തേക്കും അദ്ദേഹം കുറച്ച് ഇമോഷണലി ഒരു ഇച്ചിരി വികാരഭരിതനൊക്കെ ആകുന്നുണ്ട്. ആ ഒരു ടൈമിലെ പ്രകടനമായിട്ട് അങ്ങനെ കുറേ മികച്ച പ്രകടനങ്ങൾ കാണാൻ സാധിക്കും. കൂടാതെ ഈ അന്വേഷണ വഴിയിൽ ഓരോ സത്യങ്ങൾ അദ്ദേഹം അന്വേഷിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് മികച്ച പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ചന്തമുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കൂടാതെ സുധീർ കരമനയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനമായിട്ട്, അനിമോളുണ്ട്, അനിമോളുടെയൊക്കെ കാര്യം എടുത്തു പറയണം, മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൈജുവിന് കഥാപരിസരമായിട്ട് വലിയ സ്പേസ് ഒന്നും പറയാൻ സാധിക്കില്ല, എങ്കിലും വന്ന ഇടങ്ങളിലൊക്കെ തന്നെ നീറ്റായിട്ടുള്ള പ്രകടനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓവറോൾ അഭിനേതാക്കളെല്ലാം തന്നെ കിടുവായിട്ടുള്ള ഒരു പെർഫോമൻസ് കൊടുത്തിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. പിന്നെ ടെക്നിക്കലി നോക്കിക്കാണുമ്പോഴത്തേക്ക് അങ്ങേയറ്റം മാരകമെന്നൊന്നും ഒന്നും പറയാനൊന്നുമില്ല, എങ്കിലും എടുത്തു പറയേണ്ടത് ലിജോ പോളാണ് എഡിറ്റിംഗ് വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീസൻ്റ് ആയിട്ടാണ് എഡിറ്റിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അത് സിനിമയുടെ ലെങ്ത് എന്നുള്ളത് ഒരു രണ്ടേകാൽ മണിക്കൂറിന് താഴെയുള്ളൂ, അത് 2 മണിക്കൂർ 10 മിനിറ്റ് അങ്ങനെ എന്തോ ചെറിയൊരു ഡ്യൂറേഷനാണ്. അത് സിനിമയുടെ കഥ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു ആ ഒരു രീതിയിലുള്ള ഒരു ഡ്യൂറേഷൻ കൊടുക്കാൻ വേണ്ടി എഡിറ്റർക്ക് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എഡിറ്റിംഗ് വർക്ക് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതായത് നമുക്ക് വലിയ മുഷിപ്പില്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു കഥ എൻജോയ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു എഡിറ്റിംഗ് വർക്കിന് സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി ക്രിസ്റ്റോ സേവിയറാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കും അത്യാവശ്യം നൈസായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അനൂപി ഐവറിൻ്റെയാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്ക്, അതും അത് BGM കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ഓവറോൾ പറയുമ്പോഴത്തേക്കും നല്ലൊരു കഥയുള്ള സിനിമയാണ്, അത്യാവശ്യം ത്രില്ലിംഗ് അടുപ്പിക്കുന്ന ഒരു കഥയാണ്, അതുപോലെ തന്നെ മികച്ച പ്രകടനങ്ങളുള്ള സിനിമയാണ്, പിന്നെ തരക്കേടില്ലാത്ത ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള സിനിമയാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കാണാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. പിന്നെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്, ഒരു ക്രൈം ത്രില്ലറാണ് എന്ന് വെച്ചിട്ട് വലിയ ട്വിസ്റ്റാൻഡേൺസ്, മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ട്വിസ്റ്റാൻഡേൺസ് ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. അത്തരത്തിലുള്ള മാജിക്കുകളൊന്നും ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണില്ല. ബട്ട് നിങ്ങളെ പിടിച്ചിരുത്തും എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയണം. ത്രില്ലർ സിനിമ പ്രേമികൾക്ക് കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്ക് ഷോ എന്ത് ചവറുപടമാണെന്ന് ഒരു തോന്നൽ വരില്ല, അത്തരത്തിലുള്ള ഒരു സിനിമയാണ്. പിന്നെ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടിരുന്ന് കാണാം, അതായത് ചെറിയ ഇൻറ്റിമേറ്റ് സീൻസൊക്കെ ഉണ്ട്, പക്ഷേ അത് വലിയ മുഖം ചുളിക്കുന്ന രീതിയിലൊന്നും അല്ല. സോ ഫാമിലി ഒക്കെ ആയിട്ടിരുന്ന് കാണാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. ഈ സിനിമയ്ക്ക് മാക്സിമം ഒരു 7 out of 10 ആണ് നൽകുന്നത്, 10 ൽ 7. തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായങ്ങളൊന്ന് പങ്കുവച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം.